സേതരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില ഇടവക വികാരിമാർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ചില സന്ദേശങ്ങൾ ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ഞായറാഴ്ച 13-ാം തീയതി എറണാകുളത്തെ അതിമത്രാസന മന്ദിരത്തിന്റെ മുമ്പിൽ സമരം സംഘടിപ്പിക്കാനുള്ള പ്രതിഷേധ പരിപാടികൾ അറേഞ്ച് ചെയ്യുകയാണ്. അതിന് ഒരു ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് 10 പേര് മിനിമം വരണം എന്നാണ് പുരോഹിതന്റെ കൽപ്പന. അതിനുള്ള പണം എവിടുന്ന് ചെലവാക്കും എന്ന് ചോദിച്ചാൽ നേർച്ചപ്പെട്ടിയിൽ നിന്ന് കൈയിട്ട് വാരാൻ തന്നെയാണ് ഉദ്ദേശം. ആവശ്യമെങ്കിൽ ബസും ചാപ്പാടും അത്യാവശ്യമുള്ളവർക്ക് കണ്ണുംകുപ്പിയും വരെ ചെലവഴിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു, സൂക്ഷിക്കുക. ഇവനൊക്കെ എന്തായാലും സഭയ്ക്ക് പുറത്തു പോയേ പറ്റൂ, പുരോഹിതന്മാരുടെ കാര്യമാണ്. പക്ഷെ വിശ്വാസികളായ നമ്മൾ അങ്ങനല്ല. നമ്മുടെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന ഈ ദുഷ്ടജന്മങ്ങൾ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കട്ടെ. പഴയ ക്യൂരിയ അല്ല ഇപ്പോഴുള്ളത്, തന്റേടമുള്ള തണ്ടലിന് ബലമുള്ള ക്യൂരിയയാണ്. അവർക്ക് കാര്യങ്ങൾ ക്രമമായി ചെയ്യാൻ അറിയാം, നിയമപരമായ ബോധ്യവും അറിവുമുണ്ട്, അവരത് ചെയ്യുകയും ചെയ്യും. അതിനാൽ ഇത്തരം പ്രവണതകളിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന് സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ വിരമിച്ച് മാറി നിൽക്കണമേ എന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു.